ഹലോ, വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിലെ ഒരു പ്രോബ്ലം ആണ്. ഇത് ഡിഫറെൻ്റ് അറൈവൽ ടൈമിലാണ് ഈ ഒരു പ്രോബ്ലം ഓരോ പ്രോസസ്സുകളും വന്നിട്ടുള്ളത്. ഇതിലെ അറൈവൽ ടൈം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, കുറച്ച് ഷഫിൾ ചെയ്ത രീതിയിലാണ് തന്നിട്ടുള്ളത്. ഈ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്ന നോക്കാം. കുറച്ച് ലോങ് ആണ്, നമുക്ക് നോക്കാം. റെഡി ക്യൂവും വരച്ചിട്ടുണ്ട് ഞാനിവിടെ, റണ്ണിംഗ് ക്യൂവും വരച്ചിട്ടുണ്ട്. റണ്ണിങ്ങിന്റെ ഗൺ ചാർട്ടും വരച്ചിട്ടുണ്ട്. റെഡി ക്യൂ എഴുതാൻ വേണ്ടിയിട്ട് ഒരു കൊള്ളം കൂടി വരച്ചിട്ടുണ്ട്. എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ സീറോ ടൈമിൽ വല്ല പ്രോസസ്സും വന്നിട്ടുണ്ടോ? ഒരു പ്രോസസ്സും വന്നിട്ടില്ല. അപ്പോൾ ആ സമയം സീറോ മുതൽ വൺ വരെ എന്നുള്ള ടൈമിൽ, വൺ ആണ് ഫസ്റ്റ് പ്രോസസ്സ് അല്ലേ, അപ്പോൾ സീറോ മുതൽ വൺ വരെ ഉള്ള പ്രോസസ്സിൽ അവിടെ സി പി യു ഐഡിയൽ ആയിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ എന്നുള്ള ടൈം ആയപ്പോഴത്തേക്കും പി ഫോർ വന്നു. റെഡി ക്യൂല് പി ഫോർ വന്നു. പി ഫോർ ഇവിടെ തന്നിട്ടുണ്ട് ടൈം ക്വാണ്ടം 3 ആണ്. ഫൈൻഡ് ഔട്ട് ആവറേജ് ടേൺ അറൌണ്ട് ടൈം ആൻഡ് ആവറേജ് വെയിറ്റിംഗ് ടൈം, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി പി ഫോർ എന്നുള്ള പ്രോസസ്സ് വന്നിരിക്കുന്ന അറൈവൽ ടൈം 1 ആണ്. അതിൽ ടൈം ക്വാണ്ടം 3 ആണ്. പി ഫോറിന്റെ ബേഴ്സ് ടൈം 9 ആണ്. അപ്പൊ ടൈം ക്വാണ്ടം 3 അനുസരിച്ച് 1 to പി ഫോർ എക്സിക്യൂട്ട് ചെയ്യുന്നു. 1 to 3 യൂണിറ്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ 1 to 3 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 4 വരെ പി ഫോർ അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഇനി നമ്മൾക്ക് കമ്പയർ ചെയ്യേണ്ടത് ഈ 1 to 4 എന്നുള്ള ടൈമിൽ ഏതെല്ലാം പ്രോസസ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. അതിൻ്റെ മുന്നേ നമുക്കിവിടെ ഇത് റെഡ്യൂസ് ചെയ്ത് എഴുതണം. പി ഫോറിൻ്റെ ബേഴ്സ് ടൈം ഇവിടെ കുറഞ്ഞു വന്നു. 3 യൂണിറ്റ് ചെയ്തപ്പോൾ 9 - 3 സി ഈക്വൽ ടു 6 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ തിരിച്ച് പ്രീഎംപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ 4th യൂണിറ്റ് വരെ ഏതെങ്കിലും പ്രോസസ്സുകൾ വന്നിട്ടുണ്ടോ? 4 2 എന്നുള്ള ടൈമിൽ പി 5 വന്നിട്ടുണ്ട്. റെഡി ക്യൂല് 3 ടൈമിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? അതെ, പി 3 വന്നിട്ടുണ്ട്. 4 എന്നുള്ള ടൈമിൽ പി 2 വന്നിട്ടുണ്ട്. ഇവിടെ 3 പ്രോസസ്സുകൾ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡി ക്യൂലേക്ക് ന്യൂ സ്റ്റേറ്റുകൾ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത പ്രോസസ്സിന് ഇവിടുന്ന് പ്രീഎംപ്റ്റ് ചെയ്യുന്നത്. പി 4 എന്നുള്ള പ്രോസസ്സിന് നമ്മൾ ഇവിടുന്ന് പ്രീഎംപ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് പി 5 ആണ്. പി 5 എക്സിക്യൂഷന് വേണ്ടി കയറി. പി 5 ബേഴ്സ് ടൈം എത്രയാണ്? 2 ആണ്. നമ്മളുടെ ടൈം കൗണ്ടും 3 ആണ്. അപ്പോൾ 2 യൂണിറ്റേ നമുക്ക് വേണ്ടതുള്ളൂ. അപ്പോൾ പി 5 2 4 + 2 = 6th യൂണിറ്റ് വരെ പി 5 അവിടെ പി 5 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. പി 5 എക്സിക്യൂഷൻ നമ്മളുടെ ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയത് തന്നെ തിരിച്ച് റെഡി ക്യൂലേക്ക് വരുന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഈ 6th യൂണിറ്റ് ഓഫ് ടൈം വരെ ഏതെങ്കിലും പ്രോസസ്സുകൾ വന്നിട്ടുണ്ടോ? ഇത് നമ്മളിത് 4 to 6 ഇടയ്ക്ക് അല്ലേ, 5th എന്നുള്ള ടൈം യൂണിറ്റിൽ പി 1 വന്നു. പിന്നെ ഏതാ വന്നിട്ടുള്ളത്? 6th എന്നുള്ള ടൈമിൽ പി 6 വന്നു. ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മളുടെ കയ്യിലുള്ള എല്ലാ പ്രോസസ്സുകളും റെഡി ക്യൂല് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഓരോന്ന് എടുത്തിട്ട് അതിനനുസരിച്ച് പ്രീഎംപ്റ്റ് ചെയ്തിട്ട് കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എക്സിക്യൂട്ടിവ് പി 5 നമ്മളുടെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോയി. 6th യൂണിറ്റ് ടൈം ആയപ്പോൾ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. ദൻ നെക്സ്റ്റ് പി 3 ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. പി 3 ബേഴ്സ് ടൈം എത്രയാണ്? 7 ആണ്. 7 3 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ ബാക്കി 4 യൂണിറ്റ് ബാക്കിയുണ്ട് അല്ലേ. 6 + 3 = 9. ബാക്കി പി 3 വീണ്ടും ഇങ്ങോട്ടേക്ക് റെഡി ക്യൂലോട്ട് പ്രീഎംപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് പ്രോസസ്സ് പി 2 ആണ്. പി 2 എന്നുള്ള പ്രോസസ്സ് എക്സിക്യൂഷന് വേണ്ടി തുടങ്ങുന്നു. പി 2 ബേഴ്സ് ടൈം എത്രയാണ്? 6 ആണ്. 6 - 3 എക്സിക്യൂട്ട് ചെയ്യും, ബാക്കി 3 വീണ്ടും പ്രീഎംപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. 9 + 3 = 12. ദെൻ പി 3 പ്രീഎംപ്റ്റ് ചെയ്തു. പി 3 അല്ല, പി 2 പ്രീഎംപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് വരുന്ന പ്രോസസ്സ് പി 4 ആണ്. പി 4 ബേഴ്സ് ടൈം എത്രയാണ് നോക്കാം. പി 4 ബേഴ്സ് ടൈം 6 ആണ്. 6 + 3 ബാക്കി പെൻഡിങ് ആയി വന്നു. 9 - 12 + 3 = 15. ദെൻ പി 4 വീണ്ടും റെഡി ക്യൂലോട്ട് പോയി. എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ദെൻ നെക്സ്റ്റ് പി 1. പി 1 എത്രയാണ് വേണ്ടുന്നത്? 5 ആണ് ബേഴ്സ് ടൈം. അതിൽ 3 ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നു, ബാക്കി 2 പെൻഡിങ് ആണ്. പി 1 18 വരെ പി 1 എക്സിക്യൂഷൻ ചെയ്യും. ദെൻ പ്രീഎംപ്റ്റ് ചെയ്തു പി 1 അവിടെ നിന്ന്. ദെൻ നെക്സ്റ്റ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യേണ്ട പ്രോസസ്സ് പി 6 ആണ്. പി 6 ബേഴ്സ് ടൈം എത്രയാണ് നോക്കിയേ. പി 6 3 ആണ്. ടൈം ക്വാണ്ടം 3 ആണ്. അപ്പോൾ പി 6
ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ P6 P6 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. 21 എന്നുള്ള ടൈമിൽ P6 P6 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് P3 ആണ്. P3 ബേസ് ടൈം 4 ആണ്. 4 3 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ ബാക്കി 1 യൂണിറ്റ് പെൻഡിംഗ് ഉണ്ട്. അപ്പോൾ 21 + 3 ഈസ് ഈക്വൽ ടു 24. ദെൻ വീണ്ടും P3 പ്രീഎംപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് P2. P2 ബേസ് ടൈം നോക്കാം. P2 ബേസ് ടൈം 3 ആണ്. നമ്മളുടെ ടൈം ക്വാണ്ടം 3 ആണ്. അപ്പോൾ ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു P2. 27 P2 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. P2 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് 27. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് P4 ആണ്. P4 ബേസ് ടൈം നോക്കാം. 3 ആണ്. ടൈം ക്വാണ്ടം 3 ആണ്. 3 ഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു. അതായത് P4 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു 30th യൂണിറ്റ്. P4 30 എന്നുള്ള ടൈം ആയപ്പോൾ P4 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു, എക്സിറ്റ് ചെയ്തു. നെക്സ്റ്റ് പ്രോസസ്സ് ഏതാണ്? P1 ആണ്. P1 എത്രയാണ് ഇനി എക്സിക്യൂട്ട് ചെയ്യാൻ ബാക്കിയുള്ളത്? P1 2 ആണ് വേണ്ടത്. നമുക്ക് 3 ക്വാണ്ടം ഉണ്ട്, ടൈം ക്വാണ്ടം ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് 2 എടുക്കുന്നുള്ളൂ, ഫുൾ ആയിട്ട് എടുക്കുന്നില്ല. 32 എന്നുള്ള ടൈം വരെ എടുത്തിട്ട് 2 യൂണിറ്റ് എടുത്തിട്ട് P1 എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തു. 32 കംപ്ലീറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് പ്രോസസ്സ് ഏതാണ്? P3 ആണ്. P3 വേണ്ടുന്ന ബേസ് ടൈം 1 ആണ്. അപ്പോ ഫുൾ ആയിട്ട് 3 യൂസ് ചെയ്യുന്നില്ല, വേണ്ടുന്നതേ എടുക്കുന്നുള്ളൂ അല്ലെ. P3 31 വേണ്ടുള്ളൂ. 33 എന്നുള്ള ടൈമിൽ P3 എക്സിക്യൂഷന് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ നമുക്ക് എല്ലാ പ്രോസസ്സുകളുടെയും കംപ്ലീഷൻ ടൈം നമ്മൾ കണ്ടുപിടിക്കും. ഇനി നമുക്ക് ഇതിലെ ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കണം. ഓരോ പ്രോസസ്സുകളുടെയും ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം ആണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ 32 - 5 27 23 30 29 4 ആൻഡ് 15. ദിസ് ഓരോ പ്രോസസ്സിൻ്റെയും ഇതിൻ്റെ ബേഴ്സ് ടൈം ഞാൻ ഒന്നും കൂടി ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതി വെക്കാം. ഇത് 5 ആയിരുന്നു. 6 7 9 2 3 ഇതായിരുന്നു ഇതിൻ്റെ ബേഴ്സ് ടൈം. ഓക്കെ, ഇനി നോക്കാം വെയിറ്റിംഗ് ടൈം. 1 23 - 6 17 30 - 7 23 ദെൻ 29 - 9 20 ദെൻ 2 12. ഇപ്പോൾ ഓരോ പ്രോസസ്സുകളുടെയും വെയിറ്റിംഗ് ടൈം കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആവറേജ് ടേൺ അറൗണ്ട് ടൈമും ആവറേജ് വെയിറ്റിംഗ് ടൈം. ഇനി ഇതിൽ ആവറേജ് ടേൺ അറൗണ്ട് ടൈം ആണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം ആവറേജ് ടേൺ അറൗണ്ട് ടൈമും ആവറേജ് വെയിറ്റിംഗ് ടൈമും നമ്മൾ കഴിഞ്ഞ പ്രോബ്ലംസിലെ എല്ലാത്തിലും നമ്മൾ എല്ലാം ഒരേപോലെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടിട്ടുണ്ട് ആവറേജ് ടേൺ അറൗണ്ട് ടൈം. ഈ എല്ലാ ടേൺ അറൗണ്ട് ടൈമും കൂടി ആഡ് ചെയ്തു ബൈ എത്ര നമ്പർ ഓഫ് പ്രോസസ്സ് ഉണ്ടായിരുന്നു? 6 പ്രോസസ്സ് ആയിരുന്നു ബൈ 6, വിച്ച് ഇസ് ഈക്വൽ ടു 128/6. അപ്പോൾ 21.33 ഇതാണ് ഇതിലെ ആവറേജ് ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആവറേജ് വെയിറ്റിംഗ് ടൈം കാണാൻ വേണ്ടിയിട്ട് എല്ലാ വെയിറ്റിംഗ് ടൈമും കൂടി ആഡ് ചെയ്തു ഡിവൈഡിംഗ് ബൈ നമ്പർ ഓഫ് പ്രോസസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 6. അപ്പോൾ 96 ÷ 6, ദാറ്റ് ഇസ് സോ ദി ആൻസർ ഇസ് 60. 16 ആണ് ഈ ഒരു പ്രോസസ്സിൻ്റെ ആവറേജ് വെയിറ്റിംഗ് ടൈം. ഇങ്ങനെയും ഒരു പ്രോബ്ലം റൗണ്ട് റോബിൻ ഷെഡ്യൂൾ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇതിലുള്ള എല്ലാ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗിലെ പ്രോബ്ലംസും ചെയ്തു വെക്കാം. പ്രാക്ടീസ് ചെയ്യുക കൂടുതൽ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട്. താങ്ക് യു.